നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ, ഒരുപാട് കാശുണ്ടെങ്കിൽ ഇതിനുള്ളിൽ അട്ടി കട്ടി വെക്കുക, എന്നിട്ട് പവർ കണക്ഷൻ കൊടുത്തിട്ട് സ്വിച്ച് ഇട്ട് വെക്കുക. പൈസ പൂത്തു പോല. പൂത്ത കാശേരെന്നുള്ള ചീത്തപ്പേരില്ലേ, അതൊന്നും ഒഴിവായി കിട്ടും. നമ്മുടെ ലെൻസും ക്യാമറകളൊക്കെ നമുക്ക് പൂപ്പൽ വരാതെ, ഫംഗസ് വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണിത്. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ന്യൂനമർദ്ദം വരും, പിന്നെ ഒരു 4-5 ദിവസം മഴ. എന്തായാലും കേട് നമുക്കെന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർക്കൊക്കെ കേട്. കണ്ടാ, ലെൻസിനുള്ളിൽ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് അത് ക്ലീൻ ചെയ്യാൻ കൊടുത്താൽ കിട്ടാൻ ഒരുപാട് താമസമാണ്. അതായത് നമുക്കിപ്പോൾ കമ്പനിയുടെ സർവീസ് സെൻ്ററൊന്നും ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ലെൻസൊന്നും ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സർവീസ് സെൻ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഒറിജിനൽ സർവീസ് സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും, നല്ല പേയ്മെൻറ്റോ. പിന്നെ നമ്മുടെ നാട്ടും പുറത്തും സിറ്റികളിലൊക്കെ ഒരുപാട് സർവീസ് സെൻ്റർ ഉണ്ട്, അവിടെ കൊടുത്താലും പൈസ ഒരുപാടാവും, സമയമെടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും രക്ഷയില്ല. നമ്മുടെ ക്യാമറയിലും ലെൻസിനൊക്കെ ഫംഗസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോട്ടക്കുറവാന്ന് തന്നെ അർത്ഥം. നമുക്ക് അത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ 200,000 രൂപയ്ക്കൊരു ബോഡി, 300,000 രൂപയ്ക്കൊരു ബോഡി, 2.5 ഒരു എന്താ പറയുക ലെൻസ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മളൊരു ബേസിക് ക്യാമറയും ലെൻസും വാങ്ങുമ്പോൾ, 1-2 ലെൻസും ബേസിക് ക്യാമറയും വാങ്ങുമ്പോൾ 100,000 രൂപ എന്തായാലും ആവുമല്ലോ, ഒരു 50,000-70,000 രൂപ ആവുമല്ലോ. ഇതിലും ഫംഗസ് വന്നു കഴിഞ്ഞാൽ തുടക്കാൻ കൊടുത്താൽ 2,000-2,500 ചിലവാകും. എന്നിട്ട് തുടച്ചിട്ട് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ അതിൻ്റെ മോക്കസ് മോട്ടർ കംപ്ലയിൻ്റ് ആവുകയെ, ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതും പോയി, ലെൻസിൻ്റെ കാശും പോക്കാം. അപ്പോൾ എങ്ങനെ ആയാലും ഒരു ലെൻസ് ഫംഗസ് വരുന്ന നമുക്ക് നഷ്ടം പറ്റുന്നേക്കായും ബെറ്റർ ഇതുപോലെ ഒരു 10-7,000 രൂപ കൊടുത്ത്, ഇതിപ്പോൾ 7,000 രൂപയ്ക്ക് 30 ലിറ്ററിന് ഞാൻ വാങ്ങിയതാ. എനിക്ക് തോന്നുന്നത് ഇതിൽ 2 ക്യാമറയും ഒരു 3-4 ലെൻസൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്ര ഒരു പേഴ്സണൽ ആവശ്യത്തിന് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ നമുക്ക് 60 ലിറ്ററും 100 ലിറ്ററൊക്കെയുള്ള വലിയ ക്യാബിനുകളും കിട്ടും. അപ്പോൾ ഞാൻ ചെറുത് വാങ്ങിയത് എൻ്റെ കയ്യിലിപ്പോൾ ഒരു ക്യാമറയും ലെൻസും സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടി മാത്രമാണ്. വർഷക്കാലം കഴിഞ്ഞില്ലെന്ന് ആലോചിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ന്യൂനമർദ്ദം വരുന്നുണ്ട്, വീണ്ടും വീണ്ടും ന്യൂനമർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറമെ ഇനി വരുന്നത് തണുപ്പ് കാലമാണ് വരാൻ പോണത്. അപ്പോൾ നമ്മുടെ ക്യാമറയും സാധനങ്ങളും അതുപോലെ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിലൊക്കെ ഫംഗസ് വന്ന് കയറുകയെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഫംഗസ് കയറിയാൽ ചിലപ്പോൾ തുടച്ചാലും പോകില്ല, ഈ ഫംഗസ് നമ്മുടെ ക്യാമറിൻ്റെ ഉള്ളിലുള്ള ലെൻസിൻ്റെ കോട്ടിങ്ങിനൊക്കെ തിന്ന് തീർക്കും. അതുകൊണ്ട് ക്വാളിറ്റിയാണ് പോയി കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു ഡ്രൈ ബോക്സ് ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാണെങ്കിൽ ഷോപ്പ് പോയി വാങ്ങാം, അതല്ലെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് പോയിട്ടും ഇതേപോലത്തെ ഒരു ആൻബോണിൻ്റെ ഒരു നല്ലൊരു സിസ്റ്റം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. സംഭവം ഇതിൻ്റെ ബോഡി മെറ്റൽ ബോഡിയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, മെറ്റൽ ബോഡിയാണ്. പിന്നെ മെറ്റൽ ബോഡി കഴിഞ്ഞിട്ട് ഗ്ലാസിൻ്റെ ഒരു ഡോറുണ്ട്, ഇതുപോലെ ഒരു തട്ട് വരുന്നുണ്ട്. ഈ തട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴെ മുതൽ മേലെ വരെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. നമ്മൾ വെക്കേണ്ട എക്യുപ്മെൻസിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് തട്ട് മേലേക്കും താഴേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ ലെൻസൊക്കെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എടാ സ്പോഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അതിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. താഴെ വേണമെങ്കിൽ ക്യാമറ വെക്കാം, അത് മുകളിൽ ലെൻസ് വെക്കാം. പിന്നെ ഇതിനുള്ളിലൊരു നോബ് വരുന്നുണ്ട്, അത് എന്തുമാത്രം കാണാൻ പറ്റുമെന്നറിയില്ല. ഉള്ളിലൊരു നോബ് വരുന്നുണ്ട്, ഒന്നുമില്ല, ഒരു തിരിക്കണ നോബാണ്. ആ നോബിൽ എ മുതൽ ഡി വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ഇതിൽ ചൂടല്ല കൺട്രോൾ ചെയ്യുന്നത്, ചൂട് കൺട്രോൾ ചെയ്യേണ്ട ഒരു മെഷീനല്ല. ഞാൻ അത് വാങ്ങിക്കൊടുന്നേക്ക് വൈഫ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി ഇതിനുള്ളിൽ വെക്കാം, ചൂടാറാതെ വെക്കാം. ഇത് ചൂട് ആറണയോ അല്ലെങ്കിൽ ചൂടാക്കണ യന്ത്രമല്ല. ടെമ്പറേച്ചറിവിടെ കാണിക്കുമെങ്കിലും അത് പുറത്തുള്ള ടെമ്പറേച്ചറാണ് നമുക്ക് കാണിക്കുന്നത്, പുറത്ത് മറത്തൊക്കെ ഒരേ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. ഹ്യൂമിഡിറ്റിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റി കൂടുമ്പോഴാണ് നമുക്ക് അന്തരീക്ഷത്തിൽ ജലബാഷ്പങ്ങൾ ഉണ്ടാവുക. ഈ ജലബാഷ്പങ്ങളാണ് നമ്മുടെ ലെൻസിനുള്ളിലേക്ക് കയറിയിട്ട് ഈ ഫംഗസിനെ വളരാൻ സഹായിക്കുക. അപ്പോൾ ജലബാഷ്പങ്ങൾ ഇത് സക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വിടും, ഇതിനുള്ളിൽ ഡ്രൈ ആയിരിക്കും, അത്രേ ഉള്ളൂ ടെക്നോളജി. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റിയാണ് നമ്മളിതിൽ കൺട്രോൾ ചെയ്യുന്നത്. അതെങ്ങനെ നോക്കാം, ഇതിന് കൂടുതൽ നമുക്കൊരു അഡാപ്റ്റർ വരുന്നുണ്ട്. ഈ അഡാപ്റ്റർ നമ്മൾ പ്ലഗ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലൊരു പോട്ടുണ്ട്, അതിൽ കുത്തി കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് നോക്കാം നമുക്ക്. അഡാപ്റ്റർ ഞാൻ പ്ലഗ് ചെയ്തു, ബാക്കിലൊരു പോട്ട് വരുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒരു പോട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ, ഇപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്, റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി കാണിക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റി ഇതിൻ്റെ അകത്തെ ഹ്യൂമിഡിറ്റി 58% ആണ്. ശരിക്കും ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടും, കാരണം ഞാൻ ഇതുവരെ ഇത് ഈ ലെൻസുകളൊക്കെ ഇതിനുള്ളിലായിരുന്നു, അതുകൊണ്ട് ഹ്യൂമിഡിറ്റി കുറഞ്ഞതാണ്. തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റി കൂടി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഹ്യൂമിഡിറ്റിൻ്റെ അളവാണ് നമ്മളിതിൽ കുറക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ലെൻസൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യേണ്ടത് 40%-50% ഇടക്കാണ്. 40% 50% ഇടക്കാണ് ഈ RH എന്ന് പറഞ്ഞത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ലെൻസും കാര്യങ്ങളൊക്കെ ഡ്രൈ ആയിട്ടിരുന്നിട്ട് ഫംഗസ് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.
പിന്നെ 40 താഴെ ഒരുപാട് താഴ്ത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിൽ റബ്ബറൊക്കെ, ഈ റബ്ബർ കുറെ പാർട്ടുകളും നമ്മളെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഈ ലെൻസിന്റെ മുകളിൽ, അതൊക്കെ ഡ്രൈ ആവാൻ സാധ്യത. അതുകൊണ്ട് ഒരുപാട് കുറച്ചാൽ നല്ലതാന്ന് വിചാരിച്ചാൽ ഒരുപാട് കുറക്കരുത്. 45 നോക്കിയാൽ മതി. 15 14 ഇടയിൽ ഒരു 45 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. താഴെ ഉള്ളിലാണ് ഇതിൻ്റെ നോബ്, നോബ് തിരിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മളിത് വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ ലെൻസ് വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു എല്ലാം കാലിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ചെയ്ത് വെക്കുക. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ ഹ്യൂമിഡിറ്റി നോക്കുക, കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു 45-42 ഹ്യൂമിഡിറ്റി വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. ആദ്യം തന്നെ സാധനങ്ങൾ വെക്കണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ 45-50 മുകളിൽ 55-58 ഇങ്ങനെയാണ് കിടക്കണമെങ്കിൽ ഉള്ളിലുള്ള നോബ് നമ്മൾ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഹ്യൂമിഡിറ്റി കുറക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫുള്ള് ഡി ആണെങ്കിൽ ആ ഡി വരെ കൂട്ടി കുറക്കാൻ പറ്റും. ചില മോഡലിൽ നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കും പ്രസ് ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി ഇങ്ങനെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് 45-43 ആക്കാം. അപ്പോൾ 43 തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ ബട്ടണിൽ വലിയ മോഡലിൽ അങ്ങനെയാണ് വരുന്നത്, ഇത് ചെറിയൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ആ ബട്ടൺ അമർത്തിയിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യുക, 45 കീപ്പ് ചെയ്താൽ മതി. ലെൻസൊക്കെ ആണെങ്കിൽ 45 കീപ്പ് ചെയ്യുക. എന്നിട്ട് 45 ആയിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലെൻസുകളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ എടുത്ത് വെക്കാം. ലെൻസൊക്കെ എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ മൂടിയൊക്കെ ഊരിയിട്ട് വെക്കായിരിക്കും നല്ലത്. കാരണം മൂടി കൊടുക്കനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയ ഹ്യൂമിഡിറ്റിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതതിനുള്ളിൽ തന്നെ നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് സക്ക് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഗ്യാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലെൻസുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. പല രീതിയിൽ ലെൻസുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാമറ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ എൻ്റെ ഡ്രോണും ഇതിലാണ് സ്റ്റോർ ചെയ്യാറ്. ഈ ഡ്രോൺ സ്റ്റോർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഡ്രോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ചില ഡ്രോണുകളുടെ പ്രശ്നം, ഇതിൻ്റെ നമുക്ക് ഹ്യൂമിഡിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെൻസിനുള്ളിൽ ഹ്യൂമിഡിറ്റി കയറും. പിന്നെ നമ്മളിത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇത് സ്പിൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ബ്ലേഡുകൾ സ്പിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മൂടൽ മഞ്ഞ് പോലെ നമ്മുടെ ഫിലിമിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതിന് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡ്രോണും ഡ്രൈ ബോക്സിൽ വെക്കാം, ക്യാമറകൾ വെക്കാം, വീണ്ടും ലെൻസ് വെക്കാം. ഈവൻ ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ലെൻസ് പോലും, മൊബൈലിൽ ഒരു 60mm പോർട്രേറ്റ് ലെൻസാണ്, സ്കൈവിക് ലെൻസ്, ആ ലെൻസും ഞാൻ അതിനുള്ളിൽ തന്നെ വെക്കുന്നത്. അതും ഞാൻ 4000 രൂപ കൊടുത്ത് വാങ്ങിയ ലെൻസാണ്, കേടുവരുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ ഒരു കീയും വരുന്നുണ്ട്, ഞാൻ അപ്പോൾ ഇതിൽ ബോക്സിൽ അവിടെ ഇട്ടുണ്ട്. കീ വരുന്നുണ്ട്, ആ കീ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഇതുപോലെ ഒരു ബുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുത്തതിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ബുക്കൊക്കെ വായിച്ച് ഇതിനുള്ളിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ പ്ലഗ് ചെയ്യണം, എത്രയിൽ നമുക്ക് മോയ്സ്ചർ നിർത്തണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ട്. ഇതും ഒന്ന് വായിച്ച് നോക്കുക. ഈ സാധനം നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ വാട്ട്സ്, 5 വാട്ട്സോ ചെറിയ വാട്ട്സ് മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് കറണ്ടൊന്നും ചിലവാവില്ല. ചെറിയ 5 വാട്ട്സ് എന്തോ എടുത്ത് അതിങ്ങനെ വർക്ക് ചെയ്യുള്ളൂ, ഹ്യൂമിഡിറ്റി അങ്ങനെ കീപ്പ് ചെയ്തോളൂ. നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ കുറച്ച് ഇതേപോലെ 56-58 തന്നെ കൂടി വരും. നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ അത് വീണ്ടും ഹ്യൂമിഡിറ്റി പഴയ പോലെ തന്നെ വരും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മളിതിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റി ഒക്കെ ഒന്ന് താഴ്ന്ന് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു 5-6 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഫാസ്റ്റായിട്ട് വലിക്കുന്ന സാധനമല്ല, വളരെ ചെറിയ രീതിയിൽ ചെറിയ വാട്ട്സ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഡിസൈർ ചെയ്ത ഹ്യൂമിഡിറ്റിക്ക് അത് എത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ ലെൻസിലൊക്കെ ഒരുപാട് എന്താ പറയുക, മോയ്സ്ചറൈസർ ഉണ്ടാവും. നമ്മൾ പുറത്തൊക്കെ പോയി വന്നാൽ അതൊക്കെ സക്ക് ചെയ്ത് പുറത്തൊക്കെ വിട്ടിട്ട് ഇതിങ്ങനെ താഴ്ന്ന് താഴ്ന്ന് വരുള്ളൂ. അപ്പോൾ ഒരു 5-8 മണിക്കൂർ എടുക്കും, അത് ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റ് അല്ല, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോബ് തിരിച്ചിട്ട് കൺട്രോൾ ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം വെച്ചിട്ടിരിക്കാം. എന്നാൽ നമ്മളെ ലെൻസിന് റിപ്പയറിന് പോകുന്ന സമയം, ടാക്സി ചാർജ്, പെട്രോൾ ചാർജ്, അതിൻ്റെ റിപ്പയർ ചാർജ്, കേടുന്ന പല സമയത്തും നമ്മളെ 1-1.5 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് വാങ്ങണ ലെൻസിനുള്ളിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ, അതായത് കമ്പനിയിൽ പോയി തിരിച്ചതിന് 1.5 മാസമൊക്കെ എടുക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മളെ പൈസയും പോകും സമയവും പോകും, ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല വർക്ക് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസ്ക് എടുക്കാനൊന്നും പോകണ്ട, ഒരു 3 ലെൻസ് 2 ക്യാമറ ഒക്കെയാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, ഒരു 4 ലെൻസും 2 ക്യാമറയും ഒരു ഡ്രോണൊക്കെ ഉള്ളെങ്കിൽ ഈ 30 ലിറ്ററിൻ്റെ മതി. അതല്ലെങ്കിൽ 50 ലിറ്റർ 60 ലിറ്റർ 100 ലിറ്റർ ഒക്കെ അവൈലബിൾ ആണ് ആൻബോൺ. താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൈസ് നോക്കിയോ, അടുത്ത സാധനങ്ങൾ ഒന്ന് നോക്കിയോ, പർച്ചേസ് ചെയ്യൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും സിലിക്കാജൽ ഇടാനും ബൾബ് കത്തിച്ചിടാനും ഒന്നും പോകണ്ട. സുധിസാറ് പറഞ്ഞ പോലെ അതൊന്നും നടപടിയാവില്ല. നടപടി ആവണമെങ്കിൽ ചെറിയ പൈസ മുടക്കിയിട്ട് സാധനം വാങ്ങിയിട്ട് വെക്കുക, പ്ലഗിൻ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഡ്രൈ ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആ ക്യാമറ
പിന്നെ ഫംഗസ് വരാതെ സൂക്ഷിക്കണം, വേറെ എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലിങ്ക് ഇടുകയോ കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൾ.